ലതിക ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഒരു 35 വർഷമായിട്ട് ഞാൻ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നയാളെ. എൻ്റെ ശരീരത്തിന് ഇടതുവശത്തിന് കാര്യമായ കുഴപ്പം അന്ന് 35 വർഷം മുതലേ ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൈയും കാലും കട്ട് കഴിക്കുകയും ഇപ്പോഴും മുഴുവൻ സമയം അസ്വസ്ഥത നമുക്ക് ഒരു 30 വർഷം മുതൽ തുടക്കം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് താഴെയായിട്ടൊരു മുഴ പോലെ തോന്നി. അന്ന് മുതൽ പല പല ഡോക്ടർമാരെയും ഇംഗ്ലീഷ് ഡോക്ടർമാരെയും ഹോമിയോ അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവർ അതെനിക്ക് അങ്ങനെയൊന്നുമില്ല, അത് ഫീൽ ചെയ്യുന്നതാണ്, വെറുതെ തോന്നുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അത് കൂടി കൂടി എനിക്ക് കണ്ണിനത് കുഴപ്പമായി. ഇടതുവശം മുഴുവൻ നേർവ് വലിഞ്ഞ് നിൽക്കുക, കണ്ണിന് വേദന, ചെവി കേൾക്കാൻ വയ്യാതെ വരിക. പിന്നെ ഞാൻ ഒരു വശത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഡ്രസ്സ് വലിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നുക. അപ്പം മുഖം കൊണ്ടും ഒക്കെ കഴുത്തുകൊണ്ടും പിന്നെ ഗോഷ്ഠികൾ കാണിക്കുക. അങ്ങനെ എപ്പോഴും 24 മണിക്കൂറും എനിക്ക് ദേഹം അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അപ്പോൾ പല പല ചികിത്സകൾ എടുത്തിരുന്നു. പഞ്ചകർമ്മ 2 വർഷം കൂടുമ്പം പഞ്ചകർമ്മ എടുക്കും. അതിലൊക്കെ ഒരു ആശ്വാസം കിട്ടിയിരുന്നു. പിന്നെ അതിൽ അക്കി പഞ്ചകർമ്മ എടുത്തിട്ടുണ്ട്, പിന്നെ കൊറിയൻ തെറാപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ മുംബൈയിലായിരുന്നു, ഇപ്പോൾ കൊറിയൻ തെറാപ്പി എടുത്തു. അങ്ങനെ ചികിത്സയില്ലാതെ കഴിയാൻ പറ്റാതെ അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അവസാന ഘട്ടമായപ്പോഴത്തേക്കും എനിക്ക് അത് കൂടിക്കൂടി ഒന്ന് ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പോഴാണ് എൻ്റെ അനിയത്തി ശോഭന ടീച്ചറാണ്, ടീച്ചറിൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മോഹൻ സാറ്. അപ്പോൾ മോഹൻ സാറ് ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നീ ഒന്ന് വരാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഏത് ട്രീറ്റ്മെൻ്റ് പറഞ്ഞാലും വേറെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഇതിലൊരു വിശ്വാസം ഉണ്ടായിട്ടല്ല ഞാനിവിടെ വരുന്നത്. അവള് പറഞ്ഞു വെറുതെ വന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ആരും ചെയ്യാത്ത പോലെ രോഗം എന്നാണെന്ന് ചോദിച്ചിട്ട് ഓരോ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഇവിടെ വേദനയില്ലേ എന്ന് ചോദിച്ച് സാറിൻ്റെ രോഗം കണ്ടുപിടിച്ചു. അതേപോലെ വയറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വയറ്റിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതെനിക്ക് ഒരിക്കലും മറ്റസുഖം ഉള്ളതുകൊണ്ട് ഈ വയറ്റിലെ ഒരു വലിയ കുഴപ്പമായിട്ട് ഫീൽ ചെയ്തിരുന്നില്ല. ഗ്യാസ് ഉണ്ടാവും, വയറ് വീർത്ത് വരും, അതൊക്കെ എനിക്ക് സഹിക്കാമായിരുന്നു. മറ്റേതിന് കമ്പയർ ചെയ്യുമ്പോൾ വയറ്റിലെ കുഴപ്പം ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ വയറ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വയറ് വീർത്തൊക്കെ ഭയങ്കരമായിട്ട് വയറ് വീർത്തിരുന്നിരുന്നു. വയറ്റിൽ ചെറു വേദനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ട്രീറ്റ്മെൻറ്റ് എന്ന് തുടങ്ങി. സാറ് ഒരു അതായത് ഈ രോഗനിർണയം നടത്തുന്നതാണ് എന്നെ ഏറ്റവും വലിയ നല്ലതായിട്ട് ആകർഷിച്ചത്. ഒരു സ്കാനിങ്ങോ ഒന്നുമില്ല സാർ, വെറുതെ എന്തെല്ലാം രോഗം ഒരാളുടെ ബോഡിയിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വയറ്റിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് ചോദിച്ചു. വയറ്റിൽ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്കുണ്ട്, പക്ഷേ അത് ഞാൻ ചെറുതായിട്ട് കരുതിയിരുന്നുകൊണ്ട് പറയാത്തതാണ്. അങ്ങനെ എല്ലാം ഓരോന്നും സാർ ഇങ്ങോട്ട് ചോദിച്ച് പറയും. ഒരു സ്കാനിങ്ങോ ഒന്നുമില്ല, ടച്ച് ചെയ്ത് പറയും. അക്യുപ്രഷർ എന്നാണ് സാർ എൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ബോഡിയിൽ ഓരോന്നും ഇത്രമാത്രം ബോഡിയെ പറ്റി അറിയാവുന്ന ഒരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം 30 ദിവസമാണ് എനിക്ക് ട്രീറ്റ്മെൻ്റ് എടുത്തത്. 30 ദിവസം ഒരു തൈലം ഉപയോഗിച്ച് സാറൊരു പ്രത്യേക രീതിയിലാണ് സാറിൻ്റെ ട്രീറ്റ്മെൻ്റ്. താഴേന്ന് ഇങ്ങനെ ഒരു ഞരമ്പുകൾ വെച്ച് സാറ് അത് തിരുമ്മി അങ്ങനെ ഒരു 30 ദിവസം ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് എന്നോട് പറഞ്ഞിരുന്നത് വളരെ പഴകിയതാണ്, 3 വർഷം ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 30 ദിവസം ട്രീറ്റ്മെൻ്റ് എടുത്തു പോയി. എനിക്ക് സ്പോണ്ടിലോസിസ് ഉണ്ട്. സ്പോണ്ടിലോസിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അത് മുംബൈയിലൊക്കെ വെച്ച് ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തപ്പോൾ എന്നും പുറകോട്ടില്ല. അങ്ങനെ അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു നിന്നല്ലാതെ ഇപ്പോൾ ഭയങ്കര കൂടി നിന്ന അവസരത്തിലാണ് ഒന്ന്. പക്ഷെ സ്പോണ്ടിൽ തിരുമ്മിക്കഴിഞ്ഞ് ഇവിടെ ഒരു പ്രാവശ്യത്തെ ട്രീറ്റ്മെൻ്റ് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അതിന് സ്പോണ്ടിലോസിസ് ഭയങ്കര ആശ്വാസമുണ്ടായി. ഒരിക്കലും മാറില്ല എന്ന് പറയുന്നതാണ് സ്പോണ്ടിലോസിസ്. പക്ഷെ അതിന് ഭയങ്കര ആശ്വാസം ഉണ്ടായി. പക്ഷെ ആ വേദന എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ സാർ ഒരു പറഞ്ഞിരുന്നു, ഇങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ തുണിയെടുത്ത് ചിമ്മാട് പോലെ തീട്ടി വെച്ച് അപ്പോൾ അതങ്ങ് കുറയുന്നു. അതുപോലെ ഒരു സൂത്രപ്പണികളാണ് സാറിനോട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറഞ്ഞിരുന്നു. ഒരു മരുന്നും എനിക്കത് കഴിഞ്ഞ് കഴിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് അപ്പോൾ വലിയൊരു വേദനയൊന്നുമില്ല. പിന്നെ അതിൽ അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞപ്പോൾ കൈ എൻ്റെ ഇടത് കൈ എപ്പോഴും കട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ കട്ട് കഴപ്പ്
സാറ് മാറ്റി കട്ടിലടുപ്പ് മാറി. അതുപോലെ ഇടത് കാല് നമ്മൾ നിൽക്കുമ്പോൾ വലത് കാലിലൂന്നിയാണ് നിൽക്കുന്നത്, കണ്ടാൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിലും ഇടത് കാല് അത് നിലത്ത് ടച്ച് ചെയ്യില്ലായിരുന്നു. അത് ഒരു മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയപ്പോഴത്തേക്കും ശരിക്കും ഞാൻ കാല് നിലത്തിട്ട് നിലയ്ക്ക് നന്നായിട്ട് നിലത്ത് ടച്ച് ചെയ്ത് അപ്പോൾ രണ്ട് കാലിലും എനിക്ക് നിൽക്കാവുന്ന അവസ്ഥയിൽ പോയി. ആ കട്ടുകഴപ്പ് കയ്യുടെ കട്ടുകഴപ്പ് ഉണ്ടായിട്ടില്ല, കാലിൻ്റെ ആ വലിച്ചിൽ ഉണ്ടായിട്ടില്ല. ഇടതുവശത്തിൻ്റെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ എൻ്റെ ബോഡിയുടെ ഇടതുവശവും വലതുവശവും രണ്ടായിട്ട് എനിക്ക് എല്ലാ ഫീലിംഗും ഉണ്ടായിരുന്നു. അത് മാറി ബോഡി ഏകദേശം ഒരേപോലെ ഫീൽ ചെയ്തു തുടങ്ങി. എന്നാൽ എനിക്ക് ജോലികളൊന്നും അങ്ങനെ ഞാൻ ചെയ്യുന്നില്ലായിരുന്നു, അപ്പം അങ്ങനെ അത്ര വന്നിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ശരിക്കും എനിക്കൊരു മൂന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അത്ര ഒരു വിഷയവും ഇല്ലാതെ പോകുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. രണ്ടാമത്തെ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവസാനം ഞാൻ പറഞ്ഞത് കണ്ണാടി അത് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഉണ്ട് എനിക്ക്. അത് സാറപ്പം എനിക്ക് വായിക്കാൻ പാടില്ലായിരുന്നു, കണ്ണിനൊരു വേദന ഉണ്ടായപ്പോൾ സാറിനോട് അത് ഇപ്പം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് സാറ് ആദ്യം പേപ്പർ വായിപ്പിച്ചു. എനിക്ക് കാണത്തില്ല സാറ് കൈ സാറ് ഒരു 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 മിനിറ്റ് തല വഴി കണ്ണിൻ്റെ അതിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ തന്നെ എനിക്ക് അത് ക്ലിയറായി, പേപ്പർ അക്ഷരങ്ങൾ ക്ലിയറായി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇത് ഒരു എക്സർസൈസ് പറഞ്ഞു വിട്ടു. ആ എക്സർസൈസ് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വർഷം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ കണ്ണ് ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞു. ആ എക്സർസൈസ് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും വേറെ പലരും പറഞ്ഞ എക്സർസൈസ് പോലെ അല്ല, പ്രത്യേക എക്സർസൈസ് സാറ് പറഞ്ഞ് അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു 4 വർഷമായിട്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് കണ്ണാടി മാറ്റാൻ പറ്റത്തില്ല. കണ്ണാടി മാറ്റിയാൽ തലവേദന ഉണ്ടാകുക, ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ കണ്ണാടി കുറേശ്ശെ കണ്ണാടി മാറ്റി തുടങ്ങിയാണ് ഇവിടെ വന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കണ്ണിന് ട്രീറ്റ്മെൻ്റ് എടുത്തു, കണ്ണിനും ഈ ദേഹത്തെടുത്തുപോലെ തന്നെ ട്രീറ്റ്മെൻ്റ് എടുത്തു. അതേപോലെ ചെവിക്ക് ചെറു കേൾവിക്കുറവുണ്ടായിരുന്നു, ചെവിക്കും ട്രീറ്റ്മെൻ്റ് എടുത്തു. അപ്പം ചെവി നന്നായിട്ട് കേൾക്കായപ്പം കണ്ണ് എനിക്ക് കണ്ണാടി വയ്ക്കുകയേ വേണ്ട, പകലൊന്നും കണ്ണാടി വയ്ക്കുന്നില്ല, വായിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ കണ്ണാടി വയ്ക്കുന്നത്. പിന്നെ ടി വി ഒക്കെ കാണാൻ ആദ്യമൊക്കെ കുറേശ്ശെ മങ്ങലായിരുന്നു, ഇപ്പോൾ അത് കുറേശ്ശെ ഇപ്പം വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ടി വി എല്ലാം എനിക്ക് കണ്ണാടി വയ്ക്കാതെ കണ്ണു തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പേപ്പർ വായിക്കാൻ ഇപ്പം ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ പേപ്പറൊക്കെ എനിക്ക് കണ്ണാടി വയ്ക്കാതെ വായിക്കാൻ പറ്റുമെന്നാണ്. എനിക്ക് 65 വയസ്സായിട്ടുണ്ട് എന്ന് ഓർക്കണം ഈ കണ്ണിൻ്റെ അസുഖം. അപ്പോൾ വളരെ നേരത്തെയുണ്ട്, 65 വയസ്സായി എനിക്കാണ് കണ്ണിനൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന വെച്ചുകൂട്ടിയല്ല. അതേപോലെ ചെവി നല്ലവണ്ണം ശരിയായി. പിന്നെ കാല് ഇപ്പോൾ പറയത്തക്ക എനിക്കൊരു വേദനയൊന്നുമില്ല, ഇപ്പോൾ പറയത്തക്ക വേദനയൊന്നുമില്ല. ഇത് ചെറു പ്രശ്നങ്ങൾ ഒക്കെ എന്തോ ഒരു ഇതാവുള്ളൂ, എന്നാലും നമുക്ക് ഒരു വിഷമവും കൂടാതെ അങ്ങ് പോകാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ സ്കാനിങ്ങിന് എത്ര രൂപയാവും, ഇപ്പോൾ ഒരു പൈസ സ്കാനിങ്ങിലില്ല. അതേപോലെ തന്നെ മരുന്നിന് ഒരു പൈസയില്ല. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, സാറിൻ്റെ അടുത്തു നിന്ന് സാറൊരു അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനാണ്, എനിക്ക് തോന്നുന്നത് ഇതൊരു അത്ഭുതം തന്നെയാണ്. പക്ഷെ ഇതിനൊരു ഇതാരും അറിയുന്നില്ല. ഞാനിവിടെ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് ഏറ്റവും വലുതോന്ന് സാറിൻ്റെ ഒരു ഈ രോഗനിർണയമാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അവരൊട്ടും തന്നെ സ്കാനിങ്ങിന് എഴുതി എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തിയിട്ട് അവർ കണ്ടുപിടിക്കുന്നു. ഒരു ടെസ്റ്റുമില്ല, ഒരു മരുന്നുമില്ല, വെറും ഇങ്ങനെ തിന്മകൾ. ഇത് തിരുമല്ല, ഇത് തിരുമെന്ന് പറയാൻ പറ്റില്ല, പുതിയ തരം തിരുമ. അതൊരു സാറിനൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഒരു സിദ്ധിയായിട്ട് കിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ മോൻ ബിടെക്കുകാരനാണ്, ജോലിയുണ്ട്. എന്നാലും മോനും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് മോനും അത് പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഞാനിവിടെ ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്ന ഒരു സ്ത്രീ വന്നിരുന്നു. അവർ എൻ്റെ തൊട്ടടുത്തുള്ളവരെ മാത്രമേ ഞാൻ പരിചയപ്പെടുന്നുള്ളൂ. നമ്മൾക്ക് ഓരോ ടൈം തരും, നമ്മൾ ആ ടൈമിൽ വന്നു, അപ്പോൾ നമ്മളൊന്ന് പോകും, മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് 10-70 വയസ്സുണ്ട്. അവരുടെ കണ്ണിങ്ങനെ പുറത്തോട്ട്, അവരുടെ കൃഷ്ണമണി ഇങ്ങനെ പുറത്തോട്ട് വന്നിരുന്നു. അവർ പറഞ്ഞ അവർ വേറൊരു രോഗത്തിന് അവർക്ക് പുറത്തൊരു വേദനയായിട്ട് കാലിനൊക്കെ വേദനയായിട്ട് വന്നതാണ്.
പക്ഷെ സാറത് നോക്കിയപ്പോഴത്തേനും കണ്ണിന് കണ്ണ് കണ്ടുപിടിച്ചു. സാറത് കണ്ടുപിടിക്കും നമ്മുടെ ഒരു രോഗം. ആ കണ്ണിന്റെ രോഗം കണ്ടുപിടിച്ചിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൊ അവര് എന്നോട് പറഞ്ഞത് അവര് മധുരയിലോ ഒക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു, പലയിടത്തും പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അങ്ങനെ വേദനയായിട്ട് കണ്ണുകാണാൻ പറ്റാതെ വിഷമിച്ച് നടക്കുമായിരുന്നു. കണ്ണിങ്ങനെ തള്ളിയിരുന്നു, ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട്. ഞാനിത് കണ്ടതാണ്, കണ്ണ് വല്ലാത്ത ഒരവസ്ഥയിലോട്ട് വന്ന് എന്തോ വെറും 10-12 ദിവസം കൊണ്ട് അത് നോർമലായി. ആ കണ്ണ് ശരിയായി, ഇത്രയും പ്രായമുള്ള സ്ത്രീയുടെ കണ്ണ് ശരിയായി പോകുന്നു. അതിപ്പോ ആർക്കും ഇത് അറിയത്തില്ല, സാറെന്തോ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത്രയും സിദ്ധികളുള്ള ഒരു ഒരു മനുഷ്യന്റെ ഇത് പുറം ലോകം അറിഞ്ഞില്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഇത്രയും രോഗങ്ങളില്ല, നമുക്ക് എന്തോ ഒരു പേർക്ക് ആശ്വാസമായി ഇവിടെ വന്ന് പോകാൻ പറ്റും എന്ന് ഞാൻ ഞാൻ ഓർക്കുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സാറിന്റെ സിദ്ധികൾ ലോകം അറിയണം, മറ്റുള്ളവർ അറിയണം. ധാരാളം പേർക്ക് ആശ്വാസം തരാൻ സാറിന് പറ്റും. അത് നമുക്ക് എത്രയോ എത്ര ലക്ഷങ്ങൾ ചെലവ് ചെയ്താൽ ശരിയാകുന്ന രോഗമാണ് സാറ് വെറും ആയിരങ്ങൾ കൊണ്ട്, ആയിരങ്ങളൊന്നും വേണ്ട, വെറും ട്രീറ്റ്മെന്റ് എടുത്തു പോകുന്ന തുച്ഛമായ പൈസ മാത്രം മതി, വേറെ ഒരു പൈസ നമുക്ക് ചെലവില്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് സാർ അത് ഇത് നമ്മളെല്ലാം പ്രയോജനപ്പെടണം. അതുപോലെ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒക്കെ ഇത് ഇത്രയും പേരെ ചികിത്സിച്ച് രോഗപ്പെടുന്ന സാറിന് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ പ്രാർത്ഥന, ഈ ചികിത്സ ചെയ്തവരുടെ എല്ലാം പ്രാർത്ഥന, ഓരോരുത്തരുടെയും പ്രാർത്ഥന സാറിനുണ്ട്. സാറിന് നല്ലത് വരണം. ആളുകളെല്ലാം ഇത് കണ്ട് വരണം. വളരെ വളരെ കുറഞ്ഞ ചെലവിൽ അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ആശ്വാസം കുറഞ്ഞല്ല, മറ്റുള്ളവർക്കും മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം ചെയ്യുന്ന ഈ ചികിത്സ ആളുകൾ അറിയണം, ആളുകൾ അറിഞ്ഞു വരണം. ഇതൊരു അനുഗ്രഹമാണ്, ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്കുള്ളത്. പിന്നെ ചെവിക്ക് കഴിവിക്കാറുള്ള വേറൊരാൾ വന്നിരുന്നു. അത് അങ്ങാർക്ക് ചെവിക്ക് ഒന്നും നമ്മൾ പറയുന്ന ഒന്നുമല്ല അങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട് കേടാ വന്നപ്പോൾ. അപ്പം ഓരോ ദിവസം കൊണ്ടും അപ്പം അങ്ങാരനോട് ഞാൻ സംസാരിച്ചു. അപ്പം ഓരോ ദിവസം കൊണ്ടും മാറ്റം വന്നു മാറ്റം വന്നു വന്നു പോയിരുന്നു. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പോയി. അങ്ങനെ പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാനങ്ങ് പോയില്ലോ. അടുത്ത വർഷം കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല ആശ്വാസമുണ്ട്. 100% സ്പോണ്ടിലോസിസ് ഭേദമാകില്ല എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക്, ധാരാളം സ്ത്രീകൾക്ക് ഇപ്പോൾ സ്പോണ്ടിലോസിസ് ഉണ്ട്. അത് പൂർണ്ണമായി ഭേദമാകുമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. എൻ്റെ സ്പോണ്ടിലോസിസ് പൂർണ്ണമായി ഭേദമായി. ഒറ്റ വർഷത്തെ ട്രീറ്റ്മെൻറ്റ്, അതായത് 30 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ സ്പോണ്ടിലോസിസ് 50% ഭേദമായി. അത് രണ്ടാമത് പിന്നത്തെ 22 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് പൂർണ്ണമായി സ്പോണ്ടിലോസിസ് ഭേദമായി. അതിൻ്റെ കണ്ണ് എല്ലാ കണ്ണിനും സാറിന് ഇന്ന ഇതൊന്നുമില്ല. ബോഡിയിൽ എന്ത് വന്നാലും സാറിന് ചെയ്തു തരുമെന്നുള്ളതാണ് എനിക്ക് കാര്യം.